ഇതുവരെ ഏറ്റവും വൃത്തിയായിട്ട് പ്രേക്ഷകരിലേക്ക് ഓരോ സെക്കൻഡും ഓരോ നിമിഷങ്ങളും ഓരോ വാർത്തകളും എത്തിച്ചു. നാളെ അതിനേക്കാൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് രാവിലെ 5 മണി മുതൽ നമ്മൾ വാർത്തകൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രേക്ഷകർ നമ്മളോടൊപ്പം ഉണ്ടാവണം. കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരേ ആവേശം. നിമിഷങ്ങൾക്കുള്ളിൽ മാറി മറിയുന്ന ലീഡ് നില. രാജ്യഭരണം ഏത് മുന്നണിക്ക്? കേരളത്തിന്റെ ട്രെൻഡ് ആർക്കൊപ്പം? സമഗ്ര വിവരങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളുടെ മികവിൽ 2.5 പതിറ്റാണ്ടിലേറെ നീണ്ട അനുഭവക്കരുത്തിന്റെ ഉറപ്പിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ്. 20 മണ്ഡലങ്ങളിൽ നിന്നുള്ള ആധികാരിക വിവരങ്ങൾ മികച്ച ഗ്രാഫിക്സിന്റെ സഹായത്തോടെ സ്ക്രീനിലെത്തിക്കാൻ 40 അംഗ പ്രത്യേക സംഘം. ദേശീയ തലത്തിലുള്ള വോട്ട് നിലയും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെ ട്രെൻഡും അപ്പപ്പോൾ ഇലക്ഷൻ ഡാറ്റ ഡെസ്ക് ജനങ്ങളിലേക്ക് എത്തിക്കും. തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വിവരങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ടിവി സ്ക്രീനിൽ. ഏഷ്യാനെറ്റ് ന്യൂസ് 1994 ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഈ രംഗത്തുണ്ട്. അതിനുശേഷം 95 എ കെ ആന്റണി മത്സരിച്ച, മുഖ്യമന്ത്രി നിലയ്ക്ക് മത്സരിച്ച തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പ്, അതിനുശേഷം 96 ഉപതെരഞ്ഞെടുപ്പുകൾ. അതിനുശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു അപൂർവ ഭാഗ്യമുണ്ടായി. സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 വർഷത്തിലൊരിക്കലാണ്. പക്ഷെ നമ്മൾ തുടങ്ങിയ 95 ശേഷം 96 98 99 ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ സവിശേഷത കാരണം, അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ, തുടർന്ന് ഇപ്പോഴത്തെ 2024 വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ വളരെ സമഗ്രമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത് ഈ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മാറി മറിയുന്ന രാഷ്ട്രീയ ചിത്രം തത്സമയം കാർട്ടൂണായി വരച്ചിടാൻ തയ്യാറായി സ്റ്റുഡിയോയിൽ കാർട്ടൂണിസ്റ്റ് എസ് ജിതേഷുമുണ്ടാകും. വാക്കുകൊണ്ടും വരകൊണ്ടും അനുഭവക്കരുത്തുകൊണ്ടും ജനാധിപത്യത്തിന്റെ മഹോത്സവം മലയാളിക്ക് മുന്നിലേക്ക്. ജൂൺ 4 ചൊവ്വാഴ്ച ബിഗ് ഡേ, വോട്ടെണ്ണൽ രാവിലെ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ തത്സമയം. എക്സിറ്റ് പോളുകൾക്ക് അപ്പുറം ഒരു വിധി ജനം കാത്തുവച്ചിട്ടുണ്ടോ? രാജ്യം ആര് ഭരിക്കും? കേരളത്തിന്റെ മനസ്സ് ഇടത്തോട്ടോ വലത്തോട്ടോ? എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ കേരളത്തിൽ താമര വിരിയുമോ? ഇതിനെല്ലാം ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകളുടെ നീളം മാത്രമാണ് ബാക്കി. അനുഭവ സമ്പത്തിന്റെ കാര്യത്തിൽ സർവ്വസജ്ജമായി ഏഷ്യാനെറ്റ് ന്യൂസ് സംഘവും. ഈ പറഞ്ഞതുപോലെ കൃത്യമായ വിവരങ്ങൾ, അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് പലതരം സർപ്രൈസുകൾ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, 94 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് തുടങ്ങിയതാണ്. അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വലിയ അഭിമാനമൊക്കെ തോന്നിപ്പോൾ.